ഇത്രയും മണ്ണ് ഇതുവരെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഈ ഒരു സ്ഥലം മൊത്തം എന്താ മണലാണ്. നമ്മുടെ തോട്ടത്തെ വെള്ളം ഒഴുകി വന്നിട്ട് മണൽ മാത്രം അടിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പൊ ഈ ഒരു മണൽ നമുക്ക് ഈ ഒരു മണ്ണിക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് നനച്ച് കുഴച്ചെടുക്കാം. അപ്പൊ മുതലയുടെ ഒരു ഏകദേശ രൂപത്തിൽ നമ്മൾ മണ്ണ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് വെച്ച് പൊത്തിയിട്ട് തയ്യൊരു രൂപമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ പോലെയല്ല, അത്യാവശ്യം ഒരു ആരോഗ്യം തടിയൊക്കെ മൂപ്പർക്ക് ഉണ്ട്. എന്തായാലും ഇനി ചെറിയ നാല് കാല് കൂടി വെച്ചുകൊടുക്കാം. നാലാമത്തെ കാലിന്റെ വിരലും കൂടി മെച്ചെടുത്ത അങ്ങനെ കാലിന്റെ പണി ഏകദേശം തീർന്നു. ഏകദേശം ഒരു അഞ്ച് വിരല് ഓരോ കാലിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തല റെഡിയാക്കി എടുക്കണം. ഇപ്പൊ തല ഇല്ലാത്ത മുതലയുടെ ഒരു ഏകദേശ രൂപമായിട്ടുള്ളൂ. തല കുറച്ച് വെറൈറ്റി ആട്ടോ, വായ തുറന്ന് കിടക്കണ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഈ കമ്പ് ഇതിലേക്ക് അടിച്ചിറക്കാം. ഇനി നമ്മൾ കുറച്ച് കവുങ്ങമ്പാട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓല നമുക്ക് ഈ കമ്പിൻ്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. നല്ലൊരു ചകിരിക്കയറിൻ്റെ ആയിക്കോട്ടെ, ഈ കമ്പിലിങ്ങനെ വെരിഞ്ഞ് മുറുകണം. ഇനി ഇതിൻ്റെ മുകളിൽ കിടന്ന മൊത്തം മണ്ണ് വെച്ച് കവർ ചെയ്തെടുക്കാം. അങ്ങനെ തലയും കൂടി സെറ്റ് ചെയ്തപ്പോൾ ഒറ്റ തോട്ടത്തിലൊരു മുതലാന്നൊക്കെ പറയാനുള്ളൊരു രൂപമായിട്ടോ. പക്ഷേ ഇപ്പൊ ഒരു മുഴുത്ത രൂപത്തിലുള്ള ഒരു മുതലയാണ്. ശരിക്കും മുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കാഞ്ഞിര മരത്തിൻ്റെ ഒക്കെ മുള്ളു പോലെ വരുന്ന ഒരു ശരീരമാണ്. അപ്പൊ ആ ഒരു ഡിസൈന് നമുക്ക് തല മുതൽ വാല് വരെ വെച്ച് വെച്ച് വരണം. അപ്പൊ എന്തായാലും നമുക്ക് വാലിന് തന്നെ വെച്ച് തുടങ്ങാം. അപ്പൊ മുതലയുടെ ഒരു പ്രധാന ആയുധമാണ് ഈ ഒരു വാല് എന്ന് പറയണത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരു അടിയാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്പ്പൊക്കെ മാറും കേട്ടോ. അപ്പൊ ഇതിനിപ്പോ കാണാൻ വലിയ ഷെയ്പ്പൊന്നുമില്ല. ഇതിന്റെ വാലിന്റെ അറ്റത്ത് ഇത് അതുപോലെ ഇങ്ങനെ മുള്ളുകൾ ഇങ്ങനെ കൂർത്ത് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ വരുത്തി കൊടുക്കാം. പിന്നെ ആ ഒരു മുള്ള് വാലിന്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് രണ്ട് സൈഡിക്കായിട്ട് മാറുന്നുണ്ട്. പിന്നെ അതിന്റെ നടുവൂക്കടെ ഒരു ചെറിയ രണ്ട് ലൈനും പോണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വെച്ചാൽ വാലിന്റെ ഏകദേശം പണിയൊക്കെ തീർന്നു. അങ്ങനെ വാലിന്ന് തുടങ്ങിയ ഡിസൈൻ നമ്മൾ ദൈവടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഇതാ തലയുടെ മുകളിലായിട്ട്. ഇനി ഇതാ ഈ ഒരു കാലിലും കയ്യിലും വയറിലൊക്കെ വരുന്ന ഡിസൈനാണ് ഇടാൻ പോണത്. അപ്പൊ കുറെ കുത്തും പുള്ളി മരകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുതലയുടെ മേത്ത് വരുന്ന ഡിസൈന് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, പല്ല് കൊഴിഞ്ഞൊരു വയസ്സ മുതലയിട്ട് കിടക്കണ് കണ്ടോ, ഒരു പല്ല് പോലും ഇല്ല ആൾക്ക്. അതുകൊണ്ട് കടിച്ചാലും ഒന്നും പറ്റില്ല, വേണമെങ്കിൽ തലയൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. അപ്പൊ കടിച്ച് മുറിക്കാൻ മാത്രം നല്ല കൂർത്ത പല്ല് മൂപ്പർക്ക് ഉണ്ടായി കൊടുക്ക. അപ്പൊ അതിന് പറ്റിയ ഒരു ഉണങ്ങിയ കൊമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. ഇനി ഇത് ഓരോന്നായിട്ട് നല്ല കൂർത്ത പല്ലാക്കി എടുക്കണം. അങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള കുറേ പല്ലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് കുറേ ഉണ്ട് കേട്ടോ.
നീളത്തിലുള്ളത് കൂർത്തത്. അപ്പൊ ഇനി ഇത് ഓരോന്നായിട്ട് മുതലയുടെ വായിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മോണയുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് തിരികെ കയറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 54 പല്ല് നമ്മളിതിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആള് കുറച്ച് ഡേഞ്ചർ ആട്ടോ. ഇനി അടിയത്തെ പല്ലുകൾ മോളിക്ക് കയറി കിടക്കുന്ന ഭാഗത്ത് ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരേ അളവിൽ രണ്ട് ബോളുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നേരെ കണ്ണിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അതിനകത്ത് ആ കളറില്ലാത്തൊരു മുതല റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതിനെ കളർഫുള്ളാക്കി എടുക്കണം, എന്നാലേ ആ കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അതിന് നമ്മൾ 4 ടൈപ്പ് കളർ എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് കാവിയും പിന്നെ ഒരു കുമ്മായും പിന്നെ കുറച്ച് ചളി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഇനി ഒരു വെള്ളയും കറുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. മുതലയുടെ അടിഭാഗത്താണ് ഈ ഒരു കളർ അടിക്കുന്നത്. ഇനി കുറച്ച് ചുവപ്പ് കളർ വായുടെ ഉള്ളിൽ കൂടി കണ്ണുകൂടെ അടിച്ചു കൊടുക്കാം. അവസാനം എന്താ ഈ ഒരു ചളി എടുത്തിട്ട് ചളിയാവാൻ സാധ്യതയുള്ള ഭാഗത്തുകൂടെ ഒക്കെ അങ്ങനെ അടിച്ചു കൊടുക്കാം. അങ്ങനെതാ നമ്മുടെ മുതല കരയിൽ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. തോടിന്റെ കരയിൽ വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു മുതലയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളി അറന്നൊരു തോന്നലുണ്ട്. എന്തായാലും ആൾ ഇവിടെ കടന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പോകാനുള്ള ടൈമായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.